വെൽക്കം ബാക്ക് ടു ഉത്തരാസ് കിച്ചൻ. നമുക്ക് ഇന്നൊരു മേത്തി പുലാവ് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ നമുക്ക് ദിവസം ഓരോ തരം ഇലകൾ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഉലുവ ഇല. അതിന് മേത്തി എന്നാണ് പൊതുവെ പറയാറ്, മേത്തി. അപ്പോൾ നമുക്ക് ആ ഉലുവ ഇല വെച്ചിട്ട് മേത്തി പുലാവ് ഉണ്ടാക്കാം. അതിന് ഞാനൊരു 2 കപ്പ് ഉലുവയില കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞേ ഉള്ളൂ, ഒരുപാട് ചെറുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 കപ്പ് ഹാഫ് ബോയിൽഡ് റൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഇപ്പോൾ ജീരകശാല ആണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എടുക്കാവൂ. പിന്നെ ഇത് ഹാഫ് ബോയിൽഡ് റൈസാണ്, അതുകൊണ്ട് ഞാൻ 2 കപ്പിന് 5 കപ്പ് എടുത്തിട്ടുണ്ട് വെള്ളം. പിന്നെ 1 മീഡിയം ടൊമാറ്റോ, പിന്നെ ആവശ്യത്തിന് വെള്ളം 5 കപ്പ് വെള്ളം വേണം. പിന്നെ വഴറ്റാൻ വേണ്ടിയിട്ട് 1 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മീഡിയം ടൈപ്പ് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ കഷ്ണം പട്ടയും 4-5 ഗ്രാമ്പൂ. ഇത്രയും വഴറ്റാൻ, ഇതെല്ലാം വഴറ്റാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് 4 നാളികേരം, 8-10 വെളുത്തുള്ളി. ചെറിയ അല്ലിയാണ് അതുകൊണ്ട് 8-10 എണ്ണം, വലിയ വലിയ അല്ലിയാണെങ്കിൽ നമുക്കൊരു 5-6 എണ്ണം മതി. പിന്നെ 1 കഷ്ണം പട്ട, അല്ല പട്ടയല്ല, പട്ട അവിടെ വഴറ്റാറാണ്. 1 കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി. പിന്നെ ആവശ്യത്തിന് ഉപ്പും, 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ ഓയിലും. അപ്പോൾ നമുക്ക് ഇതെല്ലാം അരച്ച് വന്നിട്ട് നമുക്ക് വഴറ്റാം. ഓക്കെ, നമുക്ക് ഞാനിതിൽ 2 ടീസ്പൂൺ എണ്ണയും 2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. നമുക്കിതിൽ ഓരോന്നായിട്ടിട്ട് വഴറ്റാം. ഗ്രാമ്പു, പട്ട, ഇതൊന്ന് ചൂടായി വരുമ്പോൾ പച്ചമുളകും ചേർക്കാം. പച്ചമുളക് ചിലവർ അരക്കാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, കൂടുതൽ എരിവ. പച്ചമുളക് ഇട്ട ശേഷം ഉള്ളിയും കൂടെ ചേർത്തി, അതും ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞുവെച്ച് ചേർക്കാം. ഇത് നമുക്ക് ഓപ്ഷനിലാണ്, തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് അധികം പൊടിയില്ലാത്ത തൈര് ചേർക്കാം. അപ്പോൾ നമുക്ക് ഏതാ ടേസ്റ്റ് ഇഷ്ടം അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ ഉലുവയല്ല ഉണ്ടല്ലോ അത് ചേർക്കാം. അരിച്ചിട്ട് നാളികേരം അരിയും എല്ലാം ചേർക്കാം. നമുക്ക് അരി കൂടെ ചേർത്ത് ഒന്ന് വറുത്തിട്ട്, വറക്കല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് വെച്ച് ചേർത്താൽ ഇതെല്ലാം ചൂടായതല്ലേ, അപ്പോൾ വെള്ളം തിളപ്പിച്ച് ചേർക്കണം ഏറ്റവും നല്ലത്. ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി കളർ വേണമെന്നുള്ളവർക്ക് ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അളന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കല്ലുപ്പാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അതിനുള്ളിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം ഇപ്പോൾ മഞ്ഞൾപ്പൊടി അകത്തേക്ക് ചെന്നാൽ അത്രയും നല്ലതല്ലേ. അപ്പം ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മേത്തി പുലാവ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. എന്താണ് ഇനി നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടതെന്നും അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.